പ്രഭുപ്രസാദ് ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം സ്വാഗതം സുസ്വാഗതം എന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് മുറുക്കുണ്ടാക്കിയാലോ ഇതിന് അളവ് ഒരുപാട് മുഖ്യമാണ് ഒരു ക്ലാസ് ഏത് ക്ലാസ് കൊണ്ടാണോ നമ്മൾ എടുക്കുന്നത് അഞ്ച് ക്ലാസ് അരിപ്പൊടിക്ക് ഒരു ക്ലാസ് പൊരികടല പൗഡർ ചെയ്ത് ഇതിൽ മിക്സ് ചെയ്യാണ് 5:1 ഇനി ഒരു പാത്രത്തിൽ അതേ ക്ലാസ് കൊണ്ട് 3.5 ഗ്ലാസ് വെള്ളം 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിക്കണം ഒരു പിടി ഉപ്പ് ഒരു പിടി വെളുത്ത എള്ള് ഒരു പിടി അധികം കളറില്ലാത്ത ചില്ലി പൗഡർ ആണെങ്കിൽ നല്ലത് ഒരു സ്പൂൺ കായ പൗഡർ 60 ml ഓയിൽ മെഷർമെൻ്റ് കപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഒരു കരണ്ടി എണ്ണ ഒഴിക്കാം ഇത് നല്ലപോലെ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് പൊട്ടിക്കടലപ്പൊരിയും അരിപ്പൊടിയും ഇതിൽ ഇട്ട് അടുപ്പണച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം അടുപ്പ് ഓഫ് ചെയ്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യണം നല്ലപോലെ ചേർത്ത് ഇളക്കി ഇതിനെ വേറൊരു ബേസിനിലേക്ക് കുറച്ച് കുറച്ചായി മാറ്റി കുറച്ച് കുറച്ച് പച്ചവെള്ളം തളിച്ച് നല്ലപോലെ കുഴയ്ക്കണം പിന്നീട് നമ്മൾ മുറുക്കുണ്ടാക്കുന്ന ആ നാഴി ഉണ്ടല്ലോ അതിൽ ഉള്ളിൽ കുറച്ച് എണ്ണ പുരട്ടാം ഒറ്റ ഓട്ടയുള്ളതിലാണ് നമ്മൾ ഈ മുറുക്ക് ഉണ്ടാക്കേണ്ടത് ആ തട്ടിലും നമുക്ക് എണ്ണ പുരട്ടാം പ്ലാസ്റ്റിക് പേപ്പറിലും കുറച്ച് എണ്ണ പുരട്ടാം നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന മാവിനെ ഈ നാഴിയിലിട്ട് നാഴിയിലിട്ട് മുറുക്കുണ്ടാക്കാൻ നോക്കൂ മുറുക്ക് എത്ര നല്ല പോലെയാണ് വരുന്നത് പൊട്ടാതെ കട്ടാകാതെ നോക്കൂ എത്ര നല്ല സുന്ദരമായ മുറുക്കാണ് ഉണ്ടാക്കാൻ കഴിയുന്നത് ഇവിടെ 3 ചുറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് എത്ര ചുറ്റ് വേണമെങ്കിലും ഉണ്ടാക്കാം ഉള്ളിൽ തുടങ്ങുന്ന എഡ്ജും വെളിയിൽ അവസാനിപ്പിക്കുന്ന അറ്റവും ഒരേ സ്ഥലത്ത് വരികയാണെങ്കിൽ കാണാൻ വളരെ ഭംഗിയുണ്ടാകും നല്ല റൗണ്ടായിട്ട് വരുകയും ചെയ്യും ഇതുപോലെ നമുക്ക് എത്ര ചുറ്റ് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ സ്ഥലത്തായിരിക്കണം അപ്പോഴേ മുറുക്കിന് ഭംഗി ഉണ്ടാകുള്ളൂ നോക്കൂ ഈ പേപ്പറിൽ എത്ര കൊള്ളുന്നു അത്രയും ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം എണ്ണ ചൂടായി ഓരോരോ മുറുക്കായി നമുക്ക് എണ്ണയിലേക്കിടാം
നമ്മളുടെ ചട്ടിക്ക് അനുസരിച്ച് നമുക്ക് എണ്ണ വെച്ച് മുറുക്കിടാവുന്നതാണ്. ഇത് എണ്ണയിൽ ഇട്ട ഉടനെ ഒരിക്കലും ഇളക്കരുത്. ഒരു മിനിറ്റിന് ശേഷം കരണ്ടിയിട്ട് കണ്ണാപ്പയിട്ട് ഓരോന്നായി വളരെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കണം. നോക്കൂ, ഓരോന്നോരോന്നായി വളരെ പതുക്കെ തിരിച്ചിടണം, അപ്പോഴേ നമുക്ക് മുറുക്ക് പൊട്ടാതെ കിട്ടുള്ളൂ. ഇടയ്ക്ക് നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇത് വെന്തതിൻ്റെ അടയാളമാണ്, മുറുക്ക് പാകമായി കിട്ടുന്നതിൻ്റെ പാകമായതിൻ്റെ അടയാളം. ഈ നൊരയെല്ലാം നിൽക്കും, നൊരയുള്ള ബബിൾസ് എല്ലാം നിൽക്കും. അപ്പോൾ നമ്മൾ അതിനെ കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്കിടും. നോക്കൂ, സർവിങ് ബൗളിലേക്ക് മാറ്റാം. മുറുക്ക് റെഡിയായി. നോക്കൂ എത്ര ക്രിസ്പി ആയിട്ട്, എത്ര സുന്ദരമായ റൗണ്ട് റൗണ്ട് മുറുക്കാണ്. ചായക്കൊപ്പം കഴിക്കാൻ വളരെ നന്നായിരിക്കും. മുറുക്ക് റെഡി.